കടുവയിൽ മുസ്ലിം ജമാഅത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ നബിദിനാചരണ പരിപാടികൾക്ക് സെപ്റ്റംബർ 27 തുടക്കമാകും. കെ ടി സി ടി പ്രസിഡന്റ് ഇ ഫസലുദ്ദീൻ രാവിലെ 7 പതാക ഉയർത്തും. രാവിലെ 10 നടക്കുന്ന മാധ്യമ സെമിനാർ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4 മുതൽ ഡി കെ ഐ എം വി ബോർഡ് നാവായിക്കുളം മേഖലാതല ഖുറാൻ പാരായണ മത്സരവും തുടങ്ങും. 28 രാവിലെ 8 കലാസാഹിത്യ മത്സരങ്ങളുടെ ഉദ്ഘാടനം കെ ടി സി ടി മദ്രസ സദർ മുഅല്ലിം ഇബ്രാഹിംകുട്ടി മൗലവി നിർവഹിക്കും. 29 രാവിലെ 8:30 നടക്കുന്ന രക്തദാന ക്യാമ്പ് മുൻ MLA അഡ്വക്കേറ്റ് ബി സത്യൻ ഉദ്ഘാടനം ചെയ്യും. 10 കെ ടി സി ടി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സൌത്ത് ബ്ലോക്കിന്റെയും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുതുതായി അനുവദിച്ച പി ജി ഡിഗ്രി കോഴ്സുകളുടെയും ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന കെ ടി സി ടി എം എൽ പി എയ്ഡഡ് സ്കൂൾ ഏറ്റെടുക്കൽ ചടങ്ങ് അടൂർ പ്രകാശ് എം പി നിർവഹിക്കും. 30 രാവിലെ നടക്കുന്ന ഇന്റർ കൊളിജിയേറ്റ് കിസ് മത്സരം മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നഹാസ് ഉദ്ഘാടനം ചെയ്യും. 7 മണിക്ക് നടക്കുന്ന മതവിജ്ഞാന സദസ്സിന്റെ ഉദ്ഘാടനം കെ ടി സി ടി എസ് ഐ യു പ്രിൻസിപ്പൽ ഓണംപിള്ളി അബ്ദുൾ സത്താർ ബാഖവി നിർവഹിക്കും. ഇ പി അബൂബക്കർ ഖാസിമി മുഖ്യപ്രഭാഷണം നടത്തും. 1 ഒക്ടോബർ രാവിലെ 9 സൌജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കും. വൈകിട്ട് 7 നടക്കുന്ന മതവിജ്ഞാന സദസ്സിൽ ലഹരിക്ക് അടിമപ്പെടുന്ന യുവത്വം എന്ന വിഷയത്തിൽ കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി മുഖ്യപ്രഭാഷണം നടത്തും. 2 ഒക്ടോബർ വൈകുന്നേരം 4 മണിക്ക് കെ ടി സി ടി ജാമിയ സൊലാഹിയയിൽ പുതിയ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം കടുവാപ്പള്ളി ചീഫ് ഇമാം അബുറബി ആ സദഹത്തുള്ള മൗലവി നിർവഹിക്കും. 3 ഒക്ടോബർ കെ ടി സി ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി ആരംഭിക്കുന്ന അടൽ തിങ്കറിംഗ് ലാബിന്റെ ഉദ്ഘാടനം കേരള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് പി വിജയൻ ഐ പി എസ് നിർവഹിക്കും. 4 ഒക്ടോബർ ജില്ലാതല കളറിംഗും ക്വിസ് മത്സരങ്ങളും നടക്കും. 5 ഒക്ടോബർ അഖില കേരള ഖുറാൻ പാരായണ മത്സരവും സംഘടിപ്പിക്കും. 6 ഒക്ടോബർ ഉച്ചയ്ക്ക് 2 നബിദിനാചരണ പൊതുസമ്മേളനവും കെ ടി സി ടി അവാർഡ് സമർപ്പണവും നടക്കും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. 7 ഒക്ടോബർ ജില്ലാതല ഇസ്ലാമിക് കലാമത്സരങ്ങളും നടക്കും. 8 ഒക്ടോബർ നബിദിന സന്ദേശ ഘോഷയാത്ര നടക്കുന്നത്. തുടർന്ന് മൗലിദ് പാരായണവും അന്നദാനവും ഉണ്ടാകും. 2022 ലേക്കുള്ള നബിദിനാചരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമിന്റെ ഒരു സമ്മേളനത്തിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് നമ്മൾ എല്ലാ വർഷവും കടുവൽ മുസ്ലിം ജമാഅത്ത് അങ്കണത്തിൽ ഇത്തരം ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് വളരെ വിശാലമായി തന്നെ, അതായത് സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 8 വരുന്ന റബിയുൽ അവ്വൽ 1 മുതൽ 12 വരെ നമ്മൾ വിവിധ പരിപാടികളിലൂടെയാണ് കടന്നു പോകുന്നത്. അത് രാവിലെ 6:30 മഹാനായ വലിയുല്ലാഹി സയ്യിദ് കടുവേ തങ്ങളുടെ മക്ബറാ സിയാറത്തോടുകൂടി പതാക ഉയർത്തി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഈ ഫസലുദ്ദീൻ സാറിൻ്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തി തുടങ്ങുന്ന പരിപാടിയിൽ, അതിനോടനുബന്ധിച്ച് തന്നെയാണ് അന്ന് രാവിലെ 10 മണിക്ക് മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ സെമിനാറിൽ മാധ്യമരംഗത്തുള്ള പല സീനിയർ വ്യക്തിത്വങ്ങളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 4 മണിക്ക് ഡി കെ എം ബി ബോർഡ് നാവായിക്കുളം മേഖലയുടെ ഖുർആൻ പാരായണ മത്സരം. അന്ന് അങ്ങനെ ഒരു ദിവസത്തെ പ്രോഗ്രാം അന്ന് അവിടെ അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 28 8 മണി മുതൽ കലാസാഹിത്യ മത്സരങ്ങൾ, കെ ടി സി ടി സുലാഹിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കലാസാഹിത്യ മത്സരങ്ങളുടെ ഉദ്ഘാടനമാണ്. അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഇബ്രാഹിംകുട്ടി മൗലവി നമ്മുടെ സദർ മുഅല്ലിം മദ്രസയുടെ സദർ മുഅല്ലിം നിർവഹിക്കപ്പെടുകയാണ്. തുടർന്ന് അന്ന് തന്നെയാണ് സൗജന്യ രക്തദാന ക്യാമ്പ് കൊല്ലം ജില്ലാ ഗവൺമെൻറ് ജില്ലാ ആശുപത്രിയിലും കെ ടി സി ടി ആശുപത്രിയിലും സംയുക്ത ആഭിമുഖ്യത്തിലാണ് അന്ന് നടക്കുന്നത്. അത് രാവിലെ 8:30 മുതൽ ആരംഭിക്കും. കെ ടി സി ടി ആശുപത്രി അങ്കണത്തിൽ ആരംഭിക്കുക. അന്ന് 10 മണിക്ക് കെ ടി സി സി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ സൗത്ത് ബ്ലോക്കിൻ്റെയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുതുതായി അനുവദിച്ച പി ജി ഡിഗ്രി കോഴ്സുകളുടെ ഉദ്ഘാടനം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് നടക്കുന്നതായിരിക്കും. അതിൻ്റെ അധ്യക്ഷൻ ഐ മൻസൂറുദ്ദീൻ ചെയർമാൻ കെ ടി സി ടി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ അധ്യക്ഷനായിരിക്കും. അതുപോലെ തന്നെ സ്വാഗതം ഹിറോസം ബഷീർ പ്രിൻസിപ്പൽ കെ ടി സി ടി സി എസ്. ഉദ്ഘാടനം ഡോക്ടർ ആർ ബിന്ദു ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി നിർവഹിക്കപ്പെടുകയും അതുപോലെ തന്നെ ശ്രീമതി ഒ എസ് അംബിക എം എൽ എ അതിൽ പങ്കെടുക്കുന്നത് മുഖ്യ പ്രഭാഷണം നടത്തും. മുഖ്യാതിഥിയായി ബി പി മുരളി സിൻഡിക്കേറ്റ് മെമ്പർ കേരള യൂണിവേഴ്സിറ്റി അംഗവും അതിൽ സംവദിക്കുന്നുണ്ട്. കടുവേത്തങ്ങൾ ചാരിറ്റബിൾ പുതുതായി ഏറ്റെടുത്തിട്ടുള്ള വർക്കല എന്തിയിലുള്ള എഡഡ് സ്കൂളിൻ്റെ ഏറ്റെടുക്കലാണ്. അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് എം പി നിർവഹിക്കപ്പെടുന്നതാണ്. അന്ന് 2022 സെപ്റ്റംബർ 30 ഇന്റർ കൊളീജിയറ്റ് കിസ് മത്സരം കേരള സർവകലാശാല തലത്തിലുള്ള കിസ് മത്സരം അന്ന് അവിടെ ആരംഭിക്കുന്നതാണ്. ഇവിടെ
അത് അതിനുശേഷം 7:30 മുതൽ മതവിജ്ഞാന സദസ്സിൻ്റെ ഉദ്ഘാടനം നടക്കുന്നതാണ്. അതിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട ഓണംപള്ളി അബ്ദുൽ സത്താർ മൗലവി, പ്രിൻസിപ്പൽ കെ ടി സി ടി സ്വലാഹിയ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പൽ നിർവഹിക്കുന്നു. അന്നത്തെ മുഖ്യപ്രഭാഷകൻ ബഹുമാനപ്പെട്ട ഇ പി അബൂബക്കർ കാസിമി പത്തനാപുരമാണ്. അദ്ദേഹത്തിൻ്റെ വിഷയം മുത്തു നബിയുടെ പ്രശോഭിത പ്രവചനങ്ങൾ എന്നുള്ള വിഷയമായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ 2022 ഒക്ടോബർ 1 ശനിയാഴ്ച കെ ടി സി ടി മദ്രസ വിദ്യാർത്ഥി കലാസാഹിത്യ മത്സരങ്ങളുടെ ഉദ്ഘാടനം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ 9 മണി മുതൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് കെ ടി സി ടി ഹോസ്പിറ്റൽ അങ്കണത്തിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അന്ന് 7 PM മതവിജ്ഞാന സദസ്സ് ബഹുമാനപ്പെട്ട പ്രഭാഷകൻ കുമ്മനം നിസാമുദ്ദീൻ അസഹരി അവർകൾ നിർവഹിക്കും. രാവിലെ അതുപോലെ തന്നെ 2 ഒക്ടോബർ രാവിലെ 8 മണി മുതൽ കെ ടി സി ടി മദ്രസ വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ മത്സരങ്ങളുടെ തുടർച്ചയും ഉണ്ടായിരിക്കും. നേരത്തെ ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷക്കാലത്ത് നമ്മുടെ കോവിഡിന് ശേഷം കെ ടി സി ടി സമയത്തുള്ള അവൻ്റെ ഒരു വാർഷിക പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു 12 ദിവസം നിന്നിരിക്കുന്ന പരിപാടികൾ നമ്മുടെ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന രീതിയിലാണ് നമ്മുടെ പരിപാടികളെല്ലാം തന്നെ മുൻ വർഷങ്ങളൊക്കെ നമ്മൾ നടപ്പിലാക്കിയത്. ഇത്തവണയും ഒരുപാട് ഇഷ്ട വ്യക്തികൾ നമ്മുടെ ഈ പരിപാടികളുമായി ബന്ധപ്പെട്ട് 27 മുതൽ 8 ഒക്ടോബർ വരെ നടക്കുന്ന വൈവിധ്യപൂർണമായ വിവിധ പരിപാടികളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ ഒത്തിരി പ്രമുഖ വ്യക്തിത്വങ്ങൾ നമ്മളിവിടെ വരുന്നുണ്ട്. ഏറ്റവും ഇഷ്ടമായി നമുക്കുള്ളത് നമ്മുടെ കെ ടി സി ടിയുടെ പുരസ്കാരമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 7th പുരസ്കാരം നമ്മൾ ഇത്തവണ നമ്മുടെ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിന് നമുക്കറിയാം 25,000 രൂപ പ്രശസ്തി പത്രമാണ് പറയുന്നത്. അതിനോടൊപ്പം കെ ടി സി നൽകുന്ന വലിയൊരു ആദരവാണ് നമുക്കറിയാം. ജോർജ് ഓണക്കൂർ എ ഡി ജി പി ആയിരുന്ന ഋഷിരാജ് സിംഗ്, അലക്സാണ്ടർ ജേക്കബ് സാറ്, കെ പി രാമനുണ്ണി, പുനത്തിൽ കുഞ്ഞബ്ദുള്ള തുടങ്ങി ഒട്ടനവധി പ്രമുഖർ, ബി ആർ ബി ഭാസ്കർ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് നൽകിയ കെ ടി സി ടിയുടെ ഈ വർഷത്തെ പുരസ്കാരം നമ്മൾ നൽകുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ നമ്മുടെ ഈ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങൾ പ്രത്യേകിച്ച് കെ ടി സി ടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ നല്ല സഹായ സഹകരണങ്ങൾ, നല്ല പിന്തുണ ഒക്കെ നൽകിയിരുന്ന ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനാണ് നമ്മൾ ഇത്തവണ, നമുക്കറിയാം, ഒരു വലിയൊരു പാനലാണ് നമ്മുടെ ഇത്തവണത്തെ ആ ഒരു സെലക്ഷൻ പ്രോസസ്സിലുണ്ടായിരുന്നത്. ഏകദേശം 5 പ്രമുഖ വ്യക്തിത്വങ്ങളാണ് ഈ ഒരു ഇതിലേക്ക് സെലക്ഷൻ പാനൽ, സെലക്ഷൻ കമ്മിറ്റിയുടെ കീഴിൽ ആദ്യം വന്നത്. അതിൽ നിന്നാണ് നമ്മുടെ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ നമ്മുടെ ഈ വർഷത്തെ കെ ടി സി ടിയുടെ അവാർഡിന് തിരഞ്ഞെടുത്തത്. ഓണം ക്രിസ്മസ് ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളുമായി എത്തിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. September 1 to December 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജാണ് ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.